എൻ്റെ പ്രിയ വ്യൂവേഴ്സിന് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റേഷൻ കിറ്റിലുണ്ടായിരുന്ന സൂചി ഗോതമ്പ് വെച്ചുള്ള ലഡുവാണ് ഇത്. വളരെ രുചികരമാണ്. നമ്മൾ സാധാരണ സൂചി ഗോതമ്പ് വെച്ച് കഞ്ഞി അല്ലെങ്കിൽ പായസം പിന്നെ ഉപ്പുമാവ് അങ്ങനെയുള്ള റെസിപ്പികളാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇത് വളരെ വെറൈറ്റിയാണ്. വീട്ടിലെല്ലാവർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കാം. അറ്റ്ലീസ്റ്റ് 3 മിനിറ്റെങ്കിലും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ സൂചി ഗോതമ്പ് 1 ഗ്ലാസ് ഫുള്ള് എടുത്തിട്ടുണ്ട്. വലിയൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കഴുകി നന്നായി ഒരു അരിപ്പയിലിട്ട് വാർത്തെടുത്തതാണ്. വെള്ളമെല്ലാം നല്ലോണം പോയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക്, ഫ്രൈയിങ് പാനിലേക്ക് ചേർത്ത് കൊടുക്കണം. അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇതിൻ്റെ കുതിർന്ന ഒരു അവസ്ഥ അത് മാറാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വെയിലുണ്ടെങ്കിൽ നന്നായി വെയിലത്തിട്ട് ഉണക്കിയെടുത്താലും മതി. പിന്നെ ഇതിങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി പോകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഈ കട്ട പിടിച്ചിരിക്കുന്നതിൽ കുതിർന്നിരിക്കുന്ന അവസ്ഥയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് വീണ്ടും ചൂടാക്കണം. അപ്പോൾ ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൂട്ടിയെടുക്കാം. ആദ്യം തന്നെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഈ പാനിൽ പെട്ടെന്ന് പിടിക്കുന്നത് കുതിർന്നിരിക്കുന്ന ഗോതമ്പാണല്ലോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പിയാക്കി എടുക്കാം. 10 മിനിറ്റും കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആവുന്നവരെ നമ്മളിത് വറുത്തെടുക്കണം. നമ്മൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് കുതിർന്ന് പോകാതെ ശ്രദ്ധിക്കണം. കുതിർന്ന് പോവുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വറുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് കടിച്ച് നോക്കാം. നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ച ഗോതമ്പ് നന്നായി ചൂടാറിയ ശേഷം മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 നുള്ള് ഏലക്കപ്പൊടി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഗോതമ്പും പഞ്ചസാരയും നന്നായി പൊടിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കണം. 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കൂടി മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു തിക്കായിട്ടുള്ള ഫോമിലായിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ഫോമിലേക്ക് ആയിട്ടുണ്ട്. അതിനൊരു ടേസ്റ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഗോതമ്പിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയതാണ്, നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഡാൽഡയോ നമ്മുടെ ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ റവ ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കൂടി ചതച്ച് വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ തന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഇതിനുണ്ട്. എന്നാലും ഇതിനൊന്നും കൂടി സ്റ്റിഫാവാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ടേസ്റ്റ് ഒന്നും കൂടി കൂടാനാണ്. ഇപ്പോൾ ഈ നാളികേരവും റവയും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അത് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്, ലഡുവിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണത്. നമുക്കിതും എല്ലാം ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൂചി ഗോതമ്പ് കൊണ്ടുള്ള ലഡു തയ്യാറായിട്ടുണ്ട്. വളരെ രുചികരമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ റെസിപ്പി കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ മിൽക്ക് പൗഡറും പഞ്ചസാരയും പിന്നെ നാളികേരവും എല്ലാം കൂടി ചേർക്കുമ്പോൾ അതിന് പ്രത്യേക രുചി. പിന്നെ നമ്മൾ റവ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വല്ലാതെ വറുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ മാത്രം വറുത്താൽ മതിയാവും. വളരെ എളുപ്പമാണ്, വളരെ വെറൈറ്റിയും രുചികരവുമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കാം. നമ്മുടെ റേഷൻ കിറ്റിലുണ്ടായിരുന്ന, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റേഷൻ കിറ്റിലുണ്ടായിരുന്ന ഈ സൂചി ഗോതമ്പ് വെച്ചാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഒരു 3 മിനിറ്റെങ്കിലും ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.